hope all are fine, is it? Okay, ഇനി നമ്മൾ പാഠം 20 ആണ് പഠിക്കാൻ പോകുന്നത്. പാഠം 19 നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പാഠം 19 മുതൽ നമ്മൾ കൂട്ടക്ഷരമാണ് പഠിച്ചു തുടങ്ങിയത്. ഇനി അടുത്ത 20-ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ അടുത്ത കൂട്ടക്ഷരം പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്ക എന്ന കൂട്ടക്ഷരവും ഇഞ്ഞ എന്ന കൂട്ടക്ഷരവുമാണ്. ഏതൊക്കെയാണ് ടീച്ചർ ബോർഡിൽ എഴുതാ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇക്ക കാ എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്തായിരിക്കും? പിന്നെ ഏതാ പഠിക്കാൻ പോകുന്നത്? ഇഞ്ഞ. ഞാൻ എഴുതാ അറിയാലോ എല്ലാവരും, ചായച്ച ചായച്ച ഞാ. ആ അതിൻ്റെ കൂടെ ഒരു ഇതും കൂടെ ഇങ്ങനെ താപോലെ കൂടി ചേർത്ത് എഴുതുമ്പോൾ എന്താകും? ഇഞ്ഞ. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം 20-ല് ഇക്ക എന്ന കൂട്ടക്ഷരവും ഇഞ്ഞ എന്ന കൂട്ടക്ഷരവും കൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ വാക്കുകളുണ്ട്, അത് ടീച്ചർ ബോർഡിൽ എഴുതിയില്ല, എന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇക്ക ചേർന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ബോർഡിലേക്ക് നോക്കി ടീച്ചർ എഴുതിയിട്ടേക്കുന്ന കേട്ടോ. എന്താണ് കാക്ക? കാക്ക എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ടിട്ടില്ലാത്തവർ ഒന്നുകൂടി കണ്ടോ, ഇതാണ് കാക്ക. നാണക്കേടാണ് കാക്കയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ. അടുത്തെന്താണ് ചക്ക? ചക്ക എല്ലാരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ, ചിലരുടെ വീടുകളിലൊക്കെ കാണും ചക്ക. ഇതാണ് എന്ത്? ചക്ക. അടുത്തെന്താണ് മക്കൾ? മക്കൾ എന്ന് പറഞ്ഞ എന്താണ്? കുട്ടികൾ അല്ലേ. മക്കൾ എന്ന് പറഞ്ഞ എന്താണ്? കുട്ടികൾ. ചക്കി. ചക്കി എന്ന് പറഞ്ഞ ഒരു പേരാണ് അല്ലെ. ചക്കി പൂച്ച എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കഥകളിലൊക്കെ ഇല്ലേ ചക്കി പൂച്ച എന്ന്. ആ അടുത്തെന്താണ് വാക്ക്? വാക്ക് നമ്മളൊരു വാക്ക് എഴുതുക. നമ്മൾ ഇതൊക്കെ വാക്കൊന്നല്ലേ എഴുതുന്നത്, ഇതൊക്കെ വാക്കല്ലേ അല്ലേ. ഓക്കെ, അടുത്തെന്താണ് ചുക്ക്? എന്താണ് ചുക്ക്? ഇഞ്ചി ഉണങ്ങുന്നല്ലേ, ഉണക്കിയെടുക്കുന്നതിന് എന്ത് പറയുന്നത്? ചുക്ക് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ ചുക്ക് എല്ലാരും? ആ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും കണ്ടോ, ഇതാണ് ചുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് ചാക്ക്? എന്താണ് ചാക്ക്? ചാക്ക് എന്താണ്? ഐച്ചാക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കണ്ടിട്ടില്ല എല്ലാരും ചാക്ക്. ആ കണ്ടിട്ടില്ലാത്തവരും കണ്ടോ ചാക്ക്. പ്ലാസ്റ്റിക് ചാക്കും ഉണ്ട്, ചണച്ചാക്കും ഉണ്ട് കേട്ടോ. അടുത്തെന്താണ് നാക്ക്? എന്താണ് നാക്ക്? നാക്ക് എന്താണ്? എല്ലാരും ഒന്ന് നാക്ക് കാണിച്ചേ. ആ വെരി ഗുഡ്. എന്താണ് നാക്ക്? ഇതാ എന്താണ് നോക്കി, എല്ലാരും നോക്കി നാക്ക്. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് ഒന്നുകൂടി നോക്കി? കാക്ക, ചക്ക, മക്കൾ, ചക്കി, വാക്ക്, ചുക്ക്, ചാക്ക്, നാക്ക്. ഇനി അടുത്ത് ഏതാണ്? ഇഞ്ഞ. ഏതാണ്? ഇഞ്ഞ. ഇഞ്ഞ ചേർന്ന് വരുന്ന വാക്കുകൾ അല്ലേ. ഓക്കെ, മഞ്ഞ. മഞ്ഞ എന്ന് പറഞ്ഞ എന്താണ്? നിറവും ഉണ്ട്, അതുപോലെ നമ്മുടെ മഞ്ഞൾ എന്നൊക്കെ പറയത്തില്ലേ, മഞ്ഞൾ കേട്ടിട്ടില്ലേ. നിറത്തിനെ നിറത്തിനെ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിറമാണ് കാണിക്കുന്നത്, മഞ്ഞ. അടുത്തെന്താണ് പഞ്ഞി? എന്താണ് പഞ്ഞി? കോട്ടൺ പഞ്ഞി. അടുത്തെന്താണ് കഞ്ഞി? എന്താണ് കഞ്ഞി? അടുത്തെന്താണ് പിഞ്ഞാണം? പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രം. പാത്രത്തിനാണ് എന്ത് പറയുന്നത്? പിഞ്ഞാണം. അടുത്തെന്താണ് പറഞ്ഞു? അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അടുത്തെന്താണ് നിറഞ്ഞു? എന്താണ് നിറഞ്ഞു? പുഴ നിറഞ്ഞൊഴുകി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. മറഞ്ഞു, മാഞ്ഞു പോയി എന്ന് നമ്മൾ പറയത്തില്ല. അതിനെന്ത് പറഞ്ഞു? മറഞ്ഞു. എന്താണ് മറഞ്ഞു? അപ്പൊ ഒന്നുകൂടെ നോക്കിയേ, മഞ്ഞ, പഞ്ഞി, കഞ്ഞി, പിഞ്ഞാണം, പറഞ്ഞു, നിറഞ്ഞു, മറഞ്ഞു. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. നമുക്ക് ഇതെല്ലാം എഴുതണോ? വേണ്ട അല്ലേ. കുറച്ച് വാക്കുകൾ എഴുതിയാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കണം. എല്ലാ വാക്കുകളും പഠിക്കണം, പക്ഷെ എന്താണ് നമുക്ക് കുറച്ച് വാക്കുകൾ എഴുതി പഠിക്കാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ മലയാളം നോട്ട്ബുക്ക് എടുക്കുക. നമുക്ക് 19-ാമത്തെ ചാപ്റ്റർ മുതലാണ് അടുത്തിനി പഠിക്കാൻ, എക്സാമിന് പഠിക്കാനുള്ളത്. 19-ാമത്തെ ചാപ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. നമ്മുടെ ഈ ഹാഫ് ഇയർലി എക്സാമിന് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്റർ മുതലാണ് ഇനിയുള്ള എക്സാം നമ്മൾ പഠിക്കേണ്ടത്. അതായത് ചാപ്റ്റർ 19 മുതലാണ് ഇനി നമ്മൾ പഠിക്കാൻ പഠിച്ചു തുടങ്ങേണ്ടത്. ചാപ്റ്റർ 19 ആരും പഠിച്ചിട്ടില്ലെന്ന് ടീച്ചർ അറിയാം, കാരണം എക്സാം ഒക്കെ ആയതുകൊണ്ട് ആരും പഠിച്ചില്ല. എന്നാലും അതൊന്നുകൂടെ എല്ലാവരും നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഉടനെ ടീച്ചർ ഒരു ഡിക്റ്റേഷൻ ഇടും. അപ്പൊ എന്താണ്? നിങ്ങളുടെ മലയാളം നോട്ട്ബുക്ക് എടുക്കുക, ഇന്നത്തെ ഡേറ്റ് എടുക്കുക, ഡേ എഴുതുക. ഓക്കെ, പാഠം 20 എന്ന് എഴുതുക. ആദ്യത്തെ പേജിൽ ഇക്ക എന്ന് എഴുതുക. എഴുതിയിട്ട് അതിലുള്ള വാക്കുകൾ ഇത്രയും താഴെ താഴെ എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക, കാരണം അപ്പുറത്ത് കുറച്ച് സ്ഥലം കാണത്തില്ലേ. അപ്പൊ വര വരച്ചിട്ട് ഇഞ്ഞ എന്ന് എഴുതുക. ഈ വാക്കുകളെല്ലാം എഴുതുക, മനസ്സിലായോ? ഈ വാക്കുകളെല്ലാം എഴുതിയതിനു ശേഷം ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്തിട്ട് ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഇക്ക എന്ന് എഴുതുക, എന്നിട്ട് ഒരു വര വരയ്ക്കുക. ക
काका मक्कल चुक्क अब ऐसे बाकी नमुक अड़ता क्लास पढ़ी। ओके ओके बाय।